വാട്സ്ആപ്പ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്പർ വൺ മെയിൽ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്ററോൺ എങ്ങനെ നാച്ചുറലായിട്ട് ബൂസ്റ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ്. ഗായ്സ്, നമുക്കെല്ലാവരെയും ടെസ്റ്റോസ്റ്ററോൺ എന്തോന്നുള്ളത് അറിയാം, പക്ഷേ അങ്ങനെ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി നമ്മൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ വൺ മെയിൽ ഹോർമോൺ ആണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രോത്തിനും അതുപോലെ തന്നെ നമ്മുടെ സെക്ഷൽ ആക്ടിവിറ്റീസിനും ഒക്കെ പവർ തരുന്ന ഈ ഒരു ഹോർമോൺ ആണ് ഗായ്സ്. അപ്പോൾ നോർമലി ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 mg ഓഫ് ടെസ്റ്റോസ്റ്ററോൺ ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വീക്ക്ലി റൗണ്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50 mg ഓഫ് ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു സന്ദർഭത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീക്കായിട്ടുള്ള 20-35 ഓൺലി പ്രൊഡക്ഷൻ, നമുക്ക് അത്ര ഒരു പ്രൊഡക്ഷനെ എല്ലാവരും കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വീക്കായിട്ടുള്ള ടെസ്റ്റോസ്റ്ററോൺ പ്റൊഡക്ഷനെ നമുക്ക് എങ്ങനെ മറികടക്കാം? അതായത് ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രൊഡക്ഷൻ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അതുപോലെ നമ്മുടെ ഗ്രോത്ത് ആക്ടിവിറ്റീസ്, അതായത് നമ്മുടെ മസിൽ ബിൽഡിംഗ് പ്രോസസ്സ് കുറയും, അതുപോലെ നമ്മുടെ ഫാറ്റ് ലോസ് പ്രോസസ്സ് കറക്റ്റായിട്ട് നടക്കത്തില്ല, അതുപോലെ നമ്മുടെ സെക്ഷൽ ആക്ടിവിറ്റീസ് കറക്റ്റായിട്ട് നടക്കത്തില്ല, ഇതൊക്കെ പോരാണ്ട് നമ്മുടെ മുടി കൊഴിയുന്നത് പോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ടെൻഷൻ, ഡിപ്രഷൻ, സ്ട്രെസ് അതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. അപ്പം എങ്ങനെ ടെസ്റ്റോസ്റ്ററോണിനെ നാച്ചുറലായിട്ട് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്താൻ എന്നുള്ളതായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ ഒട്ടും ലാഗടിക്കാതെ നമുക്ക് ഫസ്റ്റ് പോയിന്റിലോട്ട് പോകാം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതായത് നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള നമ്മൾ ഹാർഡ് ആയിട്ടുള്ള വർക്കൗട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെഗ്സിന്, നമ്മൾ എപ്പോഴും വിട്ടു പോകുന്ന ഒരു കാര്യമാണ് ലെഗ്സിന് വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ലെഗ്സിന് നമ്മൾ കോൺസെൻട്രേറ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അതായത് ലഞ്ചസ്, സ്കോട്സ് പോലുള്ള വർക്കൗട്ടുകൾ നമ്മൾ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈസ്, പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ വെറും വെയിറ്റിൽ, അതായത് എംറ്റി സ്റ്റൊമക്കിൽ നമ്മൾ ലെഗ്സിന് വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 35% ഇൻക്രീസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടും വർക്കൗട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഗൈസ്, നമ്മുടെ പ്രൊഡക്ഷൻ നാച്ചുറൽ ഇൻക്രീസ് ചെയ്യുന്നതിന്. ഓക്കെ ഗൈസ്, അപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യാനുള്ള നാച്ചുറലായിട്ടുള്ള രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് സൺലൈറ്റാണ്. അതായത് സൺലൈറ്റിൽ നിന്ന് വിറ്റാമിൻ D3 നമുക്ക് കിട്ടുന്ന എല്ലാവർക്കും അറിയാം. ഈ വിറ്റാമിൻ D3 എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി വിറ്റാമിൻ D3 റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 3000 IU ആണ്. അതായത് 3000 IU എങ്കിലും വിറ്റാമിൻ D3 കിട്ടാത്ത ആളുകളിൽ നടത്തിയേക്കുന്ന പഠനങ്ങളിൽ തെളിയിച്ചിട്ടുള്ളത് 25% വരെ ടെസ്റ്റോസ്റ്ററോൺ ഡ്രോപ്പ് ഡൗൺ ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഡെയിലി സൺലൈറ്റ് ഒരു 15 മിനിറ്റ്സ് എങ്കിലും മിനിമം സൺലൈറ്റ്സ് നമുക്ക് സൺലൈറ്റ്സിലേക്ക് എക്സ്പോഷർ നമുക്ക് കിട്ടേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സൺലൈറ്റിലേക്ക് എക്സ്പോഷർ കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ വിറ്റാമിൻ D3 സപ്ലിമെൻറ്റ്സ് വെച്ചിട്ട് ഇത് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ 3000 IU എങ്കിലും നമുക്ക് ഈ വിറ്റാമിൻ D3 ഡെയിലി കിട്ടിയില്ലെങ്കിൽ 25% വരെ നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ ഡ്രോപ്പ് ഡൗൺ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സൺലൈറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഈ വിറ്റാമിൻ D3 സപ്ലിമെൻറ്റ്സ് വെച്ച് നമ്മൾ ഇത് റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നല്ലപോലെ റെസ്റ്റ് എടുക്കണം എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം, നമ്മൾ സാധാരണ ഒരു ഹെൽത്തി ആയിട്ടുള്ള പേഴ്സൺ സ്ലീപ്പ് ചെയ്യേണ്ട ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7-10 hours ആണ്. പക്ഷേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലർക്കും അതിന് സാധിക്കുന്നില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 5 മണിക്കൂർ താഴത്തോട്ടാണ് നമ്മുടെ ഉറക്കം, നമ്മൾ റെസ്റ്റ് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴത്തോട്ടുള്ള ഓരോ മണിക്കൂറിലും നമുക്ക് 50% ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് റെഡ്യൂസ് ചെയ്യും എന്നാണ് പറയുന്നത് നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവലിൽ. അത് മാത്രമല്ല ഗൈസ്, നമ്മൾ 5 മണിക്കൂർ കൂടുതൽ നമ്മൾ എന്തോ ഉറങ്ങുന്നോ അതിന് ഓരോ മണിക്കൂറും അനുസരിച്ച് 50% ആഡ് ചെയ്യുകയും പ്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ മിനിമം ഒരു 7-10 hours നമ്മൾ സ്ലീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗുഡ് പ്രൊഡക്ഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നല്ലപോലെ റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പോയിന്റ്. ടെസ്റ്റോസ്റ്ററോൺ നാച്ചുറലായിട്ട് ബൂസ്റ്റ് ചെയ്യാനുള്ള നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ന്യൂട്രീഷൻ ആണ്. അതായത് നമുക്ക് എന്തൊക്കെയാണ് കഴിക്കേണ്ടതെന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ഗുഡ് ഫാറ്റ്, ബാഡ് ഫാറ്റ് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഗുഡ് ഫാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ സാച്ചുറേറ്റഡ് ഫാറ്റാണ്. അത് ബാഡ് ഫാറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റാണ്. അതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ പിന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ, അതായത് ഈ ബാഡ് ഫാറ്റ് അടങ്ങിയ ഫുഡ് കഴിച്ചാൽ മാത്രമേ നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ നാച്ചുറലായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് കൺസ്യൂം ചെയ്യണം എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ ഡെയിലി ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ സാച്ചുറേറ്റഡ് ഫാറ്റ്, അതായത് ബാഡ് ഫാറ്റ് അടങ്ങിയ ഹോൾ മീറ്റ്, അതായത് ഹോൾ ചിക്കൻ, അതായത് നമ്മുടെ ചിക്കൻ്റെ വിങ്സ് അതുപോലെ ലെഗ്സ് അതൊക്കെ നമ്മൾ കൺസ്യൂം ചെയ്യണം. അതുപോലെ ഹോൾ എഗ്സ് ഫുള്ളായിട്ടുള്ള മുട്ട, ഇതൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും നമ്മൾ കൺസ്യൂം ചെയ്യാൻ നമ്മൾ നോക്കുക. അപ്പം നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ബൂസ്റ്റ് ചെയ്യാൻ വരുന്നതാണ്. പക്ഷേ ഇതൊക്കെ എങ്ങനെ കറക്റ്റായിട്ട് നമ്മുടെ ഓരോ മനുഷ്യ ആൾക്കാരുടെയും ബോഡി ടൈപ്പ് അനുസരിച്ച് എങ്ങനെ ഈ ഓരോ ഫാറ്റ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്യും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ വീഡിയോയുടെ വീഡിയോ ഉണ്ടാക്കുന്നതാണ്. അത് നിങ്ങളെല്ലാവരും നമ്മൾ ചെക്ക് ചെയ്യുക. നമ്മുടെ 5th പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ് ലെവൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്ഷൻ ഓഫ് ടെസ്റ്റോസ്റ്ററോൺ. അതായത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെസ് ലെവൽ എന്തോരം കൂടുന്നോ അതിനനുസരിച്ച് നമ്മുടെ പ്രൊഡക്ഷൻ ഓഫ് ടെസ്റ്റോസ്റ്ററോൺ ഒരു ഫോളോ ആയിരിക്കും നമുക്ക് സംഭവിക്കുന്നത്. അപ്പം മാക്സിമം സ്ട്രെസ് നമ്മൾ കുറച്ച് വയ്ക്കുക. ഇനിയിപ്പോൾ സ്ട്രെസ് ഉള്ളവർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിട്ട് നമുക്ക് പാട്ട് കേൾക്കാം, അതുപോലെ തന്നെ നമുക്ക് നല്ല നല്ല ബുക്കുകൾ വായിക്കാം, അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇൻഡോർ ഗെയിംസ് അതായത് ക്യാരംസ്, ചെസ്സ് പോലുള്ള ഗെയിംസൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെസ് ലെവൽ കുറഞ്ഞിരിക്കുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം നമ്മുടെ സ്ട്രെസ് ലെവൽ കുറച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം നമ്മുടെ ടെസ്റ്റോസ്റ്ററോണിൽ ഒരു ബൂസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഗൈസ്. മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ സ്ട്രെസ് ഹോർമോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
കോർട്ടിസോളാണ്. അപ്പോൾ കോർട്ടിസോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഇംപ്രൂവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്ററോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിഡക്ഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ കോർട്ടിസോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രെസ് കുറയ്ക്കുന്ന ഇത്തരത്തിലുള്ള ഗെയിംസ് നമ്മൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രൊഡക്ഷൻ ഓഫ് ടെസ്റ്റോസ്റ്ററോൾ എന്ന് പറയുന്നത് ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ടെസ്റ്റോസ്റ്ററോൾ നാച്ചുറലായിട്ട് ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ലാസ്റ്റത്തെ മാർഗ്ഗം, അതായത് ആറാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് വെയിറ്റ് ലോസാണ്. നമ്മൾ വെയിറ്റ് റിഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് 14 മുതൽ 20 വയസ്സ് വരെയുള്ള ഹെൽത്തി ആയിട്ടുള്ള മെൻസിൽ നടത്തിയ റിസർച്ച് അനുസരിച്ച് നമ്മളെ ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആളുകളിൽ ടെസ്റ്റോസ്റ്ററോൺ നാച്ചുറലായിട്ട് നോർമലായിട്ടുള്ള ആൾക്കാരെക്കാളും 50% വരെ കുറവാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഈ ലെവൽ നാച്ചുറലായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ലോസ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുക, അതുപോലെ നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ അതുപോലെ കൺട്രോൾ ചെയ്യുക. നമ്മുടെ വീട് ചാനൽ ഫുൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ടോപ്പിക്കുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതെല്ലാം ചെക്ക് ചെയ്യുക. അപ്പോൾ വെയിറ്റ് ലോസ് ജേർണിയിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ടെസ്റ്റോസ്റ്ററോൺ ഒരു ഹൈ ബൂസ്റ്റ് കിട്ടുന്നതാണ് ഗൈസ്. ഇത്രയായിരുന്നു നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ എങ്ങനെ നാച്ചുറലായിട്ട് ബൂസ്റ്റ് ചെയ്യാനുള്ള കണ്ടന്റ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അത് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, ഇതുപോലത്തെ ഒരു കിഡിലനായിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് വരുന്നവരായിരിക്കും. ബൈ.